നമസ്കാരം. സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെ ചില പ്രമുഖരെയെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിൽ കസ്റ്റംസ് പുതുതായി ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഈ വിഷയമല്ല, നമ്മൾ മറ്റൊരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ, അതിൽ ചില പ്രമുഖ മാധ്യമങ്ങൾ തന്നെയുണ്ട്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അവർ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു പ്രധാന വിഷയമുണ്ട്. സ്വർണ്ണ കള്ളക്കടത്ത് വെറും കള്ളക്കടത്ത് കേസ് മാത്രമാണ് എന്ന്, ഇതിന് രാജ്യസുരക്ഷയുമായോ അല്ലെങ്കിൽ തീവ്രവാദവുമായോ യാതൊരു ബന്ധവുമില്ല എന്ന്, ഇത് ഉണ്ട് എന്ന് പറഞ്ഞ കസ്റ്റംസ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ കണ്ടുപിടുത്തവും ഇവരുടെ ഭാവന നിറഞ്ഞ റിപ്പോർട്ടിംഗ്. എത്രത്തോളം സത്യമുണ്ട് ഈ ഒരു വിഷയത്തിൽ? ഇത് എന്തുകൊണ്ട് അങ്ങനെ അല്ല? അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ കേസിൽ തീർച്ചയായിട്ടും രാജ്യദ്രോഹവും അതേപോലെ തീവ്രവാദ ബന്ധവും ഉണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞ മാധ്യമമാണ് ഞങ്ങളുടേത്. അത് വെറുതെ ഒരു അവകാശവാദമോ വെറുതെ ഒരു ആരോപണമോ അല്ല താനും. എന്തുകൊണ്ട് അല്ല? അതിന് വ്യക്തമായി ഒന്ന് രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഒന്ന്, ഇത് കേരളം അടിസ്ഥാനപ്പെടുത്തിയുള്ള, കേരളത്തിൽ സംഭവിച്ച ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസാണ്. കേരളത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും, ഇന്ന് ഭാരതത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഭാരതത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു സുരക്ഷാ കേന്ദ്രമായി പല തീവ്രവാദ സംഘടനകളും കേരളത്തെ കാണുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ സത്യമാണ് അത്. ISലേക്ക് ചേക്കേറിപ്പോയ ഏറ്റവും കൂടുതൽ ഭീകരവാദികൾ കേരളത്തിൽ, കേരളം എന്ന ഈ ചെറിയ സംസ്ഥാനത്ത് നിന്ന് തന്നെയാണ്. ഇവർക്ക് കൃത്യമായ ഒരു സപ്പോർട്ട് സിസ്റ്റം കേരളത്തിലെ സമൂഹത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭീകരവാദികൾക്ക് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയമായ സുരക്ഷിത കവചം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലമായി ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള ഒരു കേസിൽ തീർച്ചയായിട്ടും ഒരു ഭീകരവാദ ബന്ധം ഉണ്ടാകാം എന്നുള്ളത് സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. രണ്ടാമത്തെ പ്രധാന കാര്യം, ഇത് ഒരു വെറും സ്വർണ്ണ കള്ളക്കടത്ത് കേസല്ല എന്നുള്ള, ഇത് റിവേഴ്സ് ഹവാലയാണ്. തുടക്കം മുതൽ നമ്മൾ പറയുന്നതാണ് ഇത് റിവേഴ്സ് ഹവാലയാണ്, അല്ലാതെ സ്വർണം കള്ളക്കടത്തിയതോ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ചതോ മാത്രമായ കേസല്ല ഇത്. ഇത് റിവേഴ്സ് ഹവാലയാണ്. കേരളത്തിൽ ഈ റിവേഴ്സ് ഹവാലയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങളൊന്നും ഉന്നയിക്കാത്തത്? അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും, നമ്മൾ നേരത്തെ തന്നെ ചില സ്റ്റോറികളിൽ പറഞ്ഞിട്ടുണ്ട്, സുപ്ന സുരേഷിന്റെ അവസാന ദിവസത്തെ, ഈ സ്വർണം പിടിക്കപ്പെടുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലെ ചില കോളുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ തന്നെ കൊടുത്തിരുന്നു. അതിൽ തിരുവനന്തപുരത്തെ പ്രമുഖ ബിൽഡറുണ്ട്, അതേപോലെ കേരളത്തിലെ പ്രമുഖ ചില വ്യവസായികളുണ്ട്, മറ്റ് റിയൽ എസ്റ്റേറ്റുകാരുണ്ട്, സിനിമാ നടന്മാർ പോലും ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പല ജീവിതത്തിന്റെ പല മേഖലകളിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരെല്ലാം തീവ്രവാദവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല, അത് സത്യവുമല്ല. പക്ഷേ ഇവരെല്ലാം റിവേഴ്സ് ഹവാലയുടെ ഗുണഭോക്താക്കളാണ്. ഇതേപോലെ റിവേഴ്സ് ഹവാലയുടെ ഗുണഭോക്താക്കളാണ് കേരളത്തിലെ ചില മതസംഘടനകൾ. ഈ മതസംഘടനകൾക്ക് ലഭിക്കുന്ന പണം ഒരു പക്ഷേ അവരിൽ നിന്ന് പോകുന്നത് ഇത്തരം ചില രാജ്യവിരുദ്ധ ശക്തികളിലേക്കാകാമെന്നുള്ള സംശയം വളരെ മുമ്പ് തന്നെ, ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ 2013 തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയായ ഇന്റലിജൻസ് ബ്യൂറോയുടെ അവരുടെ റിപ്പോർട്ടിലുണ്ട്. അത് പബ്ലിക് ഡൊമൈനിലുള്ള വിവരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും റിവേഴ്സ് ഹവാല നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളിൽ ഇത്തരം മതസംഘടനകളും സംശയത്തിന്റെ നിഴലിലുള്ള വ്യക്തികളും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൈസ ഇതുപോലെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോയി കാണാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. മൂന്നാമതായി പറയാനുള്ളത്, ഇതുവരെയുള്ള അന്വേഷണത്തിൽ രാജ്യവിരുദ്ധത അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് തെളിവ് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദം കൂടി പല മാധ്യമങ്ങളും ഉന്നയിക്കുന്നത് കണ്ടു. അതിന്റെ അർത്ഥം കസ്റ്റംസ് ഇത് മനഃപൂർവ്വം ഇങ്ങനെ ഒരു വാദം കൂടി അതിനകത്ത്, ഇങ്ങനെ ഒരു ആരോപണം കൂടി ആ കേസിൽ ചേർത്തതാണ് എന്നുള്ള ധ്വനിയാണ് ആ അത്തരം റിപ്പോർട്ടിങ്ങിലുള്ളത്. അതും തീർച്ചയായിട്ടും ശരിയല്ല. ഇതുവരെ അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കാരണം നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പ്രത്യേക പരിതസ്ഥിതി, അതേപോലെ കേരളത്തിൽ ഇത്തരം ഭീകരവാദികൾക്ക് ലഭിക്കുന്ന വലിയൊരു പൊളിറ്റിക്കൽ ക്ലൗട്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒപ്പം പല സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും ഇതുവരെ കസ്റ്റംസിന് ചില മേഖലകളിലേക്ക് അന്വേഷണത്തിൽ കടന്നു ചെല്ലാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. റമീസിനെ പോലെ ചിലരെയെല്ലാം കസ്റ്റംസ് ഇതിനോടകം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. റമീസിനെ പോലെയുള്ള ഇത്തരം വ്യക്തികൾക്ക് ഈ തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധത്തെക്കുറിച്ചും കസ്റ്റംസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉണ്ട്.
ആ സാങ്കേതികമായ തടസ്സങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം, നയതന്ത്ര ചാനൽ വഴി 21 തവണ സ്വർണം കടത്തിയ കേസിലെ ഈ പ്രധാന കണ്ണിയായിട്ട് നമ്മൾ കസ്റ്റംസ് കരുതുന്ന മൂവാറ്റുപുഴ സ്വദേശി റമീസിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും അയാളിൽ നിന്ന് ഇതുവരെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കാരണം അയാൾ പറയുന്ന വിവരങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ ഉള്ള തെളിവുകൾ ഇതുവരെ കസ്റ്റംസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക തടസ്സം ഫൈസൽ ഫരീദിനെ സംബന്ധിച്ചാണ്. ഫൈസൽ ഫരീദിനെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ദുബായിൽ അയാൾ കസ്റ്റഡിയിലായെങ്കിലും അയാളെ ഇതുവരെ കാര്യമായി ചോദ്യം ചെയ്യാനോ അയാളെ ഇന്ത്യയിൽ എത്തിക്കാനോ നമ്മളുടെ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കും സാധിച്ചിട്ടില്ല. അതിൽ വലിയ സാങ്കേതിക തർക്കങ്ങൾ ദുബായിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഫൈസൽ ഫരീദിന്റെ കയ്യിൽ ദുബായിലെ തന്നെ അല്ലെങ്കിൽ കോൺസുലേറ്റിലെ തന്നെ പല ഉദ്യോഗസ്ഥന്മാർക്കും എതിരെയുള്ള തെളിവുകൾ ഉണ്ട് എന്ന് ചില ആരോപണങ്ങളുണ്ട്. എന്തായാലും ദുബായിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ദുബായ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ചില സാങ്കേതിക തടസ്സങ്ങൾ കൂടി മാറ്റിക്കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കാത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഫൈസൽ ഫരീദിനെ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാന സാങ്കേതിക തടസ്സമായി ഇപ്പോഴും നിലനിൽക്കുന്നു. രണ്ടാമത്തെ പ്രധാന കാര്യം ഇത് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ സ്വർണം കുഴിച്ചെടുക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആഫ്രിക്കയിൽ നിന്ന് ഇത് ദുബായിൽ എത്തിക്കുന്നത് എപ്പോഴും ഭീകര സംഘടനകളാണ്. ആ ഭീകര സംഘടനകളാണ് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ ചുമതല വഹിക്കുന്നതെന്ന് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അത് തീർച്ചയായിട്ടും ഇതിന്റെ ഭീകര സംഘടനകളുടെ ഒരു വലിയ പങ്ക്, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് ചെറിയ ഇത് രഹസ്യമൊന്നുമല്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയാം സ്വർണം ആഫ്രിക്കയിൽ നിന്ന് ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ ചുമതല പലപ്പോഴും ഭീകര സംഘടനകൾക്കാണ്. അവർക്കിതൊരു വലിയ വരുമാന മാർഗമാണ്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആഫ്രിക്കയിൽ പോകാനോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനോ ഇതുവരെ കേന്ദ്ര ഏജൻസികൾക്ക് കോടതിയുടെ ഭാഗത്തു നിന്ന് അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടാൻസാനിയ ഉൾപ്പെടെയുള്ള ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തേണ്ടത് എന്നാണ് കേന്ദ്ര ഏജൻസികൾ, NIA പോലെയുള്ള ഏജൻസികൾ കോടതിയിൽ ബോധിപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതിനാണ് ഇതുവരെ അനുമതി ലഭിക്കാത്തത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുള്ളത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ആഫ്രിക്കൻ കണക്ഷൻ ദാവൂദ് ഇബ്രാഹിം സംഘത്തിന്റെ ആണ് എന്നുള്ള ഒരു ആരോപണവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യവും കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. ഇതിനെല്ലാം കൂടുതൽ അന്വേഷണം വേണ്ടിവരും. ആ അന്വേഷണങ്ങൾ അത്ര എളുപ്പവുമല്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നത്, കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല എന്നോ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ തീവ്രവാദ ബന്ധം ഇല്ല എന്നോ ഇത് വെറും പിഴയടച്ച് തീർക്കാവുന്ന ഒരു കേസാണ് എന്നൊക്കെ പറയുന്നത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. അവസാനമായി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഭീകര സംഘടനകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ധാരണക്കുറവ് ഇക്കാര്യത്തിൽ പലർക്കും ഉണ്ട്. ഭീകര സംഘടനകൾ സ്വർണ്ണക്കള്ളക്കടത്തിലോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടത്തിലോ ഉൾപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പലരും ഉന്നയിച്ചു കാണാറുണ്ട്. അതിൽ യാതൊരു രഹസ്യവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വലിയ വരുമാന മാർഗമാണ്. ഒരു കാലത്ത് ശ്രീലങ്കയിൽ ഏറ്റവും ശക്തി പ്രാപിച്ചിരുന്ന LTTE എന്ന ഭീകര സംഘടന, അവർക്ക് ലഭിച്ചിരുന്ന പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന് സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആയുധ കച്ചവടമായിരുന്നു. അതേപോലെ അൽഖ്വയ്ദയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ഇന്നും അഫ്ഗാനിസ്ഥാനിൽ അവർ വിളയിക്കുന്ന കഞ്ചാവ് കൃഷിയും അതേപോലെ മരിജുവാന പോലെയുള്ള മറ്റ് കള്ളക്കടത്ത് സാമഗ്രികളുടെ ശേഖരണവും വിതരണവും ഒക്കെയാണ്. അപ്പോൾ കേരളത്തിൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഭീകര സംഘടനകളുടെ കൃത്യമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്, അവർ വളരെ സുരക്ഷിത താവളമായി കരുതുന്ന സ്ഥലമാണ്. കേരളത്തിൽ ആകമാനം ഇന്ന് മയക്കുമരുന്ന് കേസുകളുടെ പ്രളയവുമാണ്. അതുകൊണ്ട് ഇതൊന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കേരളത്തിലെ കള്ളക്കടത്തിൽ മയക്കുമരുന്ന് ബന്ധമോ അല്ലെങ്കിൽ കേരളത്തിലെ കള്ളക്കടത്തിൽ ഭീകര ബന്ധമോ ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടെ വെറും ക്ലീനാണ്. ഇവിടെ മാത്രം ഇത്തരം കേസുകൾ വളരെ ക്ലീനാണ്. ഇതിൽ ഞങ്ങൾ കള്ളക്കടത്ത് മാത്രം നടത്തി പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്യുന്നതാണെന്ന് പ്രതികൾക്ക് ഒരുപക്ഷെ അത് പറയാൻ സാധിക്കും. കാരണം അവർക്ക് രക്ഷപ്പെടാൻ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിലെ ഉത്തരവാദിത്ത ബോധമുള്ള മാധ്യമങ്ങൾ, സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വിഡ്ഢിത്തം വിളമ്പരുത്. കാരണം ഇത് ഈ കള്ളക്കടത്തായാലും മയക്കുമരുന്നായാലും ഭീകരബന്ധമായാലും ഇതെല്ലാം ബാധിക്കുന്നത് നമ്മുടെ സമൂഹത്തെ തന്നെയാണ്. നമസ്കാരം.